എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാനൽ സമവാക്കി കഴിയുന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ് എസ് എസ് ക്വസ്റ്റൻസുകളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളാണ് അതായത് പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കാണുക അപ്പോൾ പാർട്ട് വൺ ആദ്യത്തെ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കാണാത്തവർന്നുണ്ടെങ്കിൽ കാണുക ലിങ്ക് ഒക്കെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എഴുതിയൊക്കെ പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പത്ത് ക്വസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ കാൽക്കുലേറ്റ് എ വെഹിക്കിൾ ഓഫ് മാസ് ഫോർട്ടീൻ തൗസൻഡ് ഓഫ് വൺ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പതിനാലായിരം കിലോഗ്രാം മാസ് ഉള്ള ഒരു വാഹനത്തിന് ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭ്യമാക്കി നിശ്ചലമാക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലത്തിന്റെ അളവ് കണക്കാക്കുക ക്വസ്റ്റ്യൻ മെൻസിലായാലോ ഒരു വാഹനമാണ് ആ വാഹനത്തിന്റെ മാസ് തന്നിട്ടുണ്ട് പതിനാലായിരം ആണ് തന്നിട്ടുണ്ട് അപ്പം എന്താണ് അതിലേക്ക് ഒരു റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം കൊടുത്തു അത് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്കറിയാം അതിലേക്ക് നമ്മൾ ആക്സലേഷൻ കൊടുക്കണം ത്വരണം കൊടുക്കണം ആ ത്വരണം എങ്ങനെയാണ് നെഗറ്റീവ് ത്വരണമാണ് നെഗറ്റീവ് തോരണത്തിന് നമ്മൾ എന്ത് പറയും മന്ദീകരണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം കൊടുത്തു എത്രയാണ് ആ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എങ്ങനെയെങ്കിൽ അവിടെ കൊടു അവിടെ ഉപയോഗിക്കുന്ന ബലം ബലത്തിന്റെ അളവ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ എടുത്തെഴുതുക എന്തൊക്കെയാണ് ആ മാസ് തന്നിട്ടുണ്ടല്ലോ മാസ് എന്ന് പറഞ്ഞിരിക്കുന്ന പതിനാലായിരം ആണ് പതിനാലായിരം കിലോഗ്രാം ആണ് മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൻ ആക്സിലറേഷൻ അല്ല അല്ലെങ്കിൽ തോരണം തന്നിട്ടുണ്ട് വാല്യൂ എത്രയാണ് നെഗറ്റീവ് ആണ് മന്ദീകരണം അല്ലെങ്കിൽ റിറ്റാഡേഷൻ അല്ലെ പറഞ്ഞിരിക്കുന്നത് അപ്പം നെഗറ്റീവ് ആണ് മൈനസ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് തന്നിട്ടുണ്ട് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് ബലമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കണ്ടേ ബലം കണ്ടുപിടിക്കണം നമ്മുടെ ഇക്വേഷൻ ഏതാണ് ആ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക മാസ് പതിനാലായിരം ആണ് പതിനാലായിരം ഇൻറ്റു ആക്സലേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ അല്ലേ എത്രയാണ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് വൺ പോയിൻ്റ് എയ്റ്റാണ് മൈനസ് വൺ പോയിൻ്റ് എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് വാല്യൂ തന്നെ വരും മൈനസ് എത്ര വരും ആ ടു ഫൈവ് ഓട്ടോ ടു ഫൈവ് ടു സീറോ സീറോ ഇതാണ് അതിൻ്റെ വാല്യൂ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് നൂട്ടൺ കേട്ടോ മൾട്ടിപ്ലൈമെ കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയാണ് ഫോഴ്സിൻ്റെ അളവെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബലത്തിൻ്റെ അളവ് മൈനസ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ ബലം അവിടെ പ്രയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് നിശ്ചലമാവും അതായത് മന്ദീകരണം വൺ പോയിൻ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭ്യമാക്കിയത് നിശ്ചലമാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ ബലം അവിടെ നമ്മൾ കൊടുക്കണം മനസ്സിലായാലോ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂട്ടോ എന്താ നോക്കുക എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ഓഫ് മാസ് ട്വന്റി കിലോഗ്രാം ഫോർ ടു സെക്കൻഡ് ആൻഡ് ഇറ്റ് ചേഞ്ചസ് ഫ്രോം ടെൻ മീറ്റർ പെർ സെക്കൻഡ് ടു ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ്

അതായത് ഇരുപത് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ വസ്തുവിലേക്ക് ഒരു പെർട്ടിക്കുലർ ബലം കൊടുത്തു അത് രണ്ട് സെക്കൻഡ് സമയത്തേക്ക് കൊടുത്തപ്പോൾ അതിന്റെ വെലോസിറ്റി പ്രവേഗം പത്ത് മീറ്റർ പെർ സെക്കൻഡായിരുന്നു അതിൽ നിന്ന് എത്രയായിട്ട് മാറി അമ്പത് മീറ്റർ പെർ ആയിട്ട് മാറി അതായത് പ്രവേഗം വെലോസിറ്റി കൂടുവാണ് ചെയ്തത് ഒരു പെർട്ടിക്കുലർ ബലം കൊടുത്തപ്പോ മനസ്സിലായല്ലോ ഇനി ഇതേ ബലം പത്ത് കിലോഗ്രാം ഉള്ള ഈ ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിന്റെ ചലനദിശയിൽ രണ്ട് സമയത്തേക്ക് തന്നെ പ്രയോഗിച്ചാൽ അതിന്റെ അന്ത്യ പ്രവേഗം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു പർട്ടിക്കുലർ ബലം കൊടുത്തെന്ന് പറഞ്ഞില്ല അപ്പൊ ആ ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആയത് അമ്പത് മീറ്റർ പെർ സെക്കൻഡായി അപ്പൊ ആ വസ്തുവിന്റെ മാസ് ട്വൻറ്റി ആയിരുന്നു ഇനി ആ ബലം തന്നെ ഒരു പത്ത് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിലേക്ക് കൊടുത്തു അപ്പൊ അതിന്റെ വെലോസിറ്റി ഇരുപത് മീറ്റർ പെർ ആയിരുന്നു അപ്പൊ അതേ ബലം തന്നെ ഈ പത്ത് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിലേക്ക് കൊടുത്തു ു അപ്പൊ രണ്ട് സെക്കൻഡ് സമയത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി അതായത് അന്ത്യപ്രവേഗം എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ല അപ്പൊ ആദ്യം സപ്പോസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണോ ഒരു ഒരു ബോഡി ഇതിന്റെ ബോഡിയുടെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്വന്റി കിലോഗ്രാം ആണ് അതിലേക്ക് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് നമ്മൾ കൊടുത്തു അപ്പൊ അതിന്റെ വെലോസിറ്റി ടെൻ ആയിരുന്നു ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അത് എത്രയായിട്ട് മാറി ഫിഫ്റ്റി മീറ്റർ പെർ ആയി അവിടെ കൊടുത്ത സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് സെക്കൻഡുമാണ് മനസ്സിലായല്ലോ ഇനി അടുത്തൊരു ബോഡി അത് ടെൻ കിലോഗ്രാം ആസുകളാണ് അതിലേക്ക് സെയിം ഫോഴ്സ് തന്നെ കൊടുത്തു സെയിം ഫോഴ്സ് തന്നെ കൊടുത്തപ്പോൾ ആ അതിന്റെ ഏർ വെലോസിറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡായിരുന്നു അപ്പൊ അതിന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അതും കൊടുത്തത് രണ്ട് സെക്കൻഡ് സമയത്തേക്കാണ് കൊടുത്തത് മനസ്സിലായല്ലോ അപ്പം നമുക്ക് എന്ത് ആദ്യമേ കണ്ടുപിടിക്കണം ഫോഴ്സ് കണ്ടുപിടിക്കണം ആ കൊടുത്ത ഫോഴ്സ് എത്രയാന്ന് കണ്ടുപിടിക്കണം അപ്പം ആദ്യത്തെ വസ്തുവിന്റെ മാസിനെ ഞാൻ എം എന്ന് എടുക്കുകയാണ് കേട്ടോ എം എൺ മാസ് എത്രയാണ് ഇരുപത് കിലോഗ്രാം ഇരുപത് കിലോഗ്രാം ആണ് ആദ്യത്തെ വസ്തുവിന്റെ മാസ് ദെൻ അവിടെ കൊടുത്ത സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ടി വണ്ടുത്തു കേട്ടോ ടി വൺ സമയം എന്ന് എടുക്കുകയാണെന്ന് അതെത്രയാണ് രണ്ട് സെക്കൻഡ് ഒന്നും എടുത്തു ഇനി അവിടുത്തെ വെലോസിറ്റി പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ യു വൺ നിന്ന് എടുത്തു യു എണ് എത്രയാണ് അറ്റൻ മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ ആണ് ാണ് അവിടുത്തെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ വി വൺ ആയിട്ട് കൊടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് അമ്പത് മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആയല്ലോ ഇനി അവിടെ കൊടുത്ത ബലം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ ബലം കാണാനുള്ള ഇക്വേഷൻ എഫ് ആണ് എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ഇവിടെ യുവും വിയും ഒക്കെ ഉണ്ടല്ലോ അപ്പം എന്താണ് ആ മാസ് ഇൻറ്റു എം ഇൻടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അപ്പൊ ഇവിടെ രണ്ട് ബോഡികൾ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുവാണ് എം എൺ ആ എം വൺ ഇൻറ്റു ആ വി വൺ മൈനസ് യു വൺ ഡിവൈഡ് ബൈ ടി വൺ അത് കൊടുത്തു ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ് ട്വൻറ്റി ആണ് വി വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്പതാണ് ദെൻ യു വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പത്താണ് ഡിവൈഡ് ബൈ സമയം എത്രയാണ് രണ്ടാണ് മനസ്സിലായല്ലോ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഇൻറ്റു അമ്പതേ മൈനസ് പത്ത് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഇൻറ്റു നാൽപ്പത് വരും നാൽപ്പതായി ഡിവൈഡ് ബൈ റ്റു വന്നു ഈ ടൂം ട്വന്റി കൂടെ ക്യാൻസൽ ചെയ്യും എന്ന് വന്നു ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഫോർ ഹൺഡ്രഡ് അല്ലെ ഫോർ ഹൺഡ്രഡ് ടെൻ ഇൻറ്റു ഫോർട്ടി ആണ് അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൊടുത്ത ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറഞ്ഞിരിക്കും എത്രയാണ് നാനൂറ് നൂട്ടൺ ബലമാണ് അവിടെ കൊടുത്തത് മനസ്സിലായല്ലോ അപ്പൊ അപ്പൊ ആദ്യത്തെ ബോഡിയിലേക്ക് ഇരുപത് കിലോഗ്രാം ഉള്ള ആ ഒരു വസ്തുവിയിലേക്ക് നമ്മൾ കൊടുത്ത ബലം എത്രയാണ് ഫോർ ഹൺഡ്രഡ് ന്യൂട്ടൺ മനസ്സിലായല്ലോ ഇതേ ഫോർ ഹൺഡ്രഡ് ന്യൂട്ടൺ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തത് മനസ്സിലായി ഈ ഫോർ ഹൺഡ്രഡ് ന്യൂട്ടൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു പ്രവേഗം അത് എത്ര അത് എത്ര പ്രവേകം അതായത് അതിന്റെ അന്ത്യപ്രവേഗം എത്രയായെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ ആയല്ലോ അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെയും ഉപയോഗിക്കാം നമ്മൾ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് കിട്ടിയത് എഫ് ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് നൂറ്റണ്ണെന്ന് കിട്ടി മനസ്സിലായാലോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബോഡി കൺസിഡർ ചെയ്യാം രണ്ടാമത്തെ വസ്തു കൺസിഡർ ചെയ്യാം അപ്പൊ അതിന്റെ മാസിനെ നമ്മൾ എം ടു എന്ന് കൊടുക്കാം എം ടു എത്രയാണ് പത്ത് ആണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ സമയം നമുക്ക് ടി എന്ന് കൊടുക്കാം അതും എത്രയാണ് രണ്ട് സെക്കൻഡ് സമയമാണ് അവിടുത്തെ വെലോസിറ്റി യു എന്ന് കൊടുക്കാം യു ടു ഇസ് ഈക്വൽ ടു ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ പ്രവേഗം അതൊന്ന് തോന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഏത്വേഷൻ അപ്ലൈ ചെയ്യാം ഇതേ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ അതായത് എഫ് ഇസ് ഈക്വൽ ടു എന്നാണ് ആ ഇതേ സെയിം ഇക്വേഷൻ അതായത് ആ എം ടു എം ടു ഇൻ വി ടു മൈനസ് യു ടു ഡിവൈഡ് ബൈ ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്കറിയാം ഫോഴ്സ് കിട്ടി എത്രയാണ് ബലം കിട്ടി നാനൂറ് നൂറ്റെന്ന് കിട്ടി ഈസ് ഈക്വൽ ടു മാസ് ടെൻ ആണ് ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലേ അത് നമുക്കറിയില്ല അപ്പൊ വി എന്ന് എഴുതി മൈനസ് യു ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ട്വന്റി ആണെന്ന് അറിയാം സമയം എത്രയാണ് രണ്ട് സെക്കൻഡ് തന്നെയാണ് ശരിയല്ലേ ഇനി ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം റീ അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ ഇപ്പൊ എന്താ നോക്കുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് ഇൻറ്റു ഈക്വൽ ടു ടെൻ ഇൻറ്റു വി ടു മൈനസ് ട്വൻറ്റി എന്ന് എഴുതി ഇനി ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു നാനൂറെ ഡി നാനൂറ് ഇന്റു ടു ഈ ടു ടെന്നെ നമുക്ക് താട്ട് കൊണ്ടുവരാൻ ഇവിടെ ബൈ ടെൻ കൊടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു വി ടു മൈനസ് ട്വന്റി എന്ന് വന്നു ടൂ ഈ ടെന്നും അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി വരും അപ്പോൾ എത്രയാണ് ഫോർട്ടി ഇന്റു ടു എന്ന് പറയുമ്പോൾ ഇവിടെ എയ്റ്റി വരും എയ്റ്റി ഇസ് ഈക്വൽ ടു വി ടു മൈനസ് ട്വന്റിന്ന് വന്നു നമുക്ക് എന്താണ് വി ടു എല്ലാം കണ്ടുപിടിക്കണം അപ്പം വി ടു ഇസ് ഈക്വൽ ടു ആ എത്രയാണ് എയ്റ്റി പ്ലസ് ട്വന്റി എന്ന് വരൂലേ എയ്റ്റി പ്ലസ് ട്വന്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പൊ ടുന്ന് പറഞ്ഞാൽ എത്ര കിട്ടി അല്ലെ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡ് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി രണ്ടാമത്തെ ബോർഡിയുടെ ഫൈനൽ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് ഫോർ ഹൺഡ്രഡ് നൂട്ടൺ ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നൂറ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി ക്ലിയർ ആയാലോ ക്വസ്റ്റൻ മനസ്സിലായല്ലോ ഇതേ രീതിയിൽ ചെയ്യുക ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓഫ് മാസ് ട്വന്റി ഗ്രാം ഹിറ്റ്സ് എ വുഡൻ ബ്ലോക്ക് വിത്ത് എ വെലോസിറ്റി ഓഫ് ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ടു റെസ്റ്റ്മീറ്റർഡേഷൻ ഓഫ് ദ ബുള്ളറ്റ് ഓൺ ദ പ്ലാങ്ക് എന്താണ് ക്വസ്റ്റിൻ ആ ട്വന്റി ഗ്രാം ഉള്ള ഒരു വെടിയുണ്ടോ ഒരു വെടിയുണ്ടയാണ് ആ വെടിയുണ്ടയുടെ മാസം എത്രയാണ് ട്വന്റി ഗ്രാം ആണ് അതെങ്ങനെയാണ് ആ നൂറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു മരത്തടിയിൽ തറയ്ക്കുവാണ് നൂറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ വന്നിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഉള്ള ഒരു വെടിയുണ്ട മരത്തടിയിൽ തറയ്ക്കുന്നു മരത്തടിക്കുള്ളിലേക്ക് നാല് സെന്റിമീറ്റർ സഞ്ചരിച്ചപ്പോൾ അത് നിശ്ചലമായി മരത്തടിക്ക് ഉള്ളിലേക്ക് കയറി കയറിയിട്ട് ഒരു നാല് സെന്റിമീറ്റർ ദൂരം പോയതിന് ശേഷമാണ് അവിടെ നിശ്ചലമായത് മനസ്സിലായല്ലോ എങ്കിൽ വെടിയുണ്ടയുടെ ത്വരണം കണ്ടുപിടിക്കണം വെടിയുണ്ടയുടെ മന്ദീകരണം കണ്ടുപിടിക്കണം വെടിയുണ്ട മരത്തടിയിൽ പ്രയോഗിച്ച ബലം കണ്ടുപിടിക്കണം മനസ്സിലായാലോ കാര്യങ്ങള് ഒരു ബുള്ളറ്റ് ആണ് ഇപ്പൊ ഒരു ഇവിടെ ഒരു മരത്തടി ഉണ്ട് ഒരു ബുള്ളറ്റാണ് ആ ബുള്ളറ്റിൻ്റെ വന്ന് ഇതിലേക്ക് മരത്തടിയിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത് ബുള്ളറ്റിന്റെ മാസ് ട്വന്റി ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൂവ് ചെയ്യുന്ന ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡിലാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മരത്തടിയിലേക്ക് ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് സപ്പോസ് ഇവിടെ വന്നപ്പോഴാണ് നിന്നെന്ന് വിചാരിച്ചു അതായത് നാല് സെന്റിമീറ്റർ അത് ഉള്ളിലേക്ക് കയറി ഉം നാല് സെന്റിമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് സ്റ്റോപ്പ് ആയത് അങ്ങനെയെങ്കിൽ അതിന്റെ ത്വരണം കണ്ടുപിടിക്കണം വെടിയുണ്ടയുടെ ത്വരണം കണ്ടുപിടിക്കണം മന്ദീകരണം കണ്ടുപിടിക്കണം അതുപോലെ തന്നെ മരത്തടയിൽ പ്രയോഗിച്ച ഫോഴ്സ് വെടിയുണ്ട മരത്തടയിൽ പ്രയോഗിച്ച ഫോഴ്സ് കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ വെടിയുണ്ടയുടെ കേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം വെടിയുണ്ടയുടെ മാസ് നമ്മൾ എഴുതാം മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി ഗ്രാം ആണ് അല്ലെ അപ്പൊ ട്വന്റി ഗ്രാമാണല്ലോ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം ട്വന്റി ഡിവൈഡ് ബൈ തൗസൻഡ് കേട്ടോ ഓർത്തോണം കേട്ടോ എപ്പോഴും ഗ്രാമിലാ തന്നിരിക്കുന്നതിനെ കൺവേർട്ട് ചെയ്ത് തരണം അപ്പൊ എത്ര കിട്ടും ആ പോയിന്റ് സീറോ ടു കിലോഗ്രാം പോയിന്റ് സീറോ ടു കിലോഗ്രാംന്ന് തന്നു ഇനി അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട് പിന്നെന്താണ് ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ടോ ഇല്ല ഫൈനൽ വെലോസിറ്റി സീറോ ഫൈനൽ വെലോസിറ്റി സീറോ ആണ് പിന്നെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ് എസ് അത് എത്രയാണ് നാല് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് മനസ്സിലായില്ല സെന്റിമീറ്റർ ആണ് അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഫോർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലെ ഫോർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുക ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആ പോയിൻറ്റ് സീറോ ഫോർ മീറ്റർ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിലായിരിക്കണം വാല്യൂസ് ഒക്കെ എടുക്കേണ്ടത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പം ആദ്യമേ എന്താണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഏപ്പാട്ട് എന്താണ് ആ വെടിയുണ്ടിയുടെ തോരണം വാട്ട് ഈസ് എ ആക്സിലറേഷൻ ഓഫ് ദ ബുള്ളറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് മാസ് വെലോസിറ്റി അല്ലേ പ്രവേകൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റൻസും എന്ത് മാത്രം ഡിസ്റ്റൻസ് ആ ട്രാവൽ ചെയ്യുന്നു തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അപ്പം ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക് ഫോഴ്സ് ഒന്നും അറിയാമേല അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ അതിലെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അല്ലേ ഒത്തിരി നമുക്ക് ആക്സലേഷൻ അല്ലെങ്കിൽ തോന്നണം കണ്ടുപിടിക്കാമല്ലോ എസ് ഉണ്ട് വി ഉണ്ട് യു ഉണ്ട് അല്ലേ അപ്പം ആക്സലേഷൻ കണ്ടുപിടിക്കാലോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം സീറോ ആണെന്ന് അറിയാം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ഹൺഡ്രഡ് ആണ് അല്ലേ ഹണ്ട്രഡ് ആണ് അപ്പം നമുക്ക് ഹൺഡ്രഡ് സ്ക്വയർ എന്ന് എഴുതാം ആ പ്ലസ് ടു എ ആണ് കണ്ടുപിടിക്കുന്നത് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ആ പോയിൻ്റ് സീറോ ഫോർന്നും തന്നിട്ടുണ്ട് ക്ലിയർ ആയല്ലോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൊടുക്കാം അല്ലേ ഹൺഡ്രഡ് സ്ക്വയർ കൊടുക്കുക അപ്പോൾ എത്രയാണ് ടെൻ തൗസൻഡ് എന്ന് വരും ടെൻ തൗസൻഡ് പ്ലസ് എ ഇൻറ്റു ദൻ ഇത് എ ഇന്റു പോയിന്റ് സീറോ ഫോർന്ന് അപ്പം എത്ര പേരും ഇവിടെ വന്ന് പോയിന്റ് സീറോ എയ്റ്റ് ടു ഇന്റു പോയിന്റ് സീറോ ഫോർ ആണ് അപ്പം പോയിന്റ് സീറോ എയ്റ്റ് എന്ന് വന്നു ലെഫ്റ്റ് സൈഡിൽ സീറോ ആണ് ദെൻ ആക്സലേഷൻ ആണല്ലോ കണ്ടുപിടിക്കണ്ടേ അതായത് പോയിന്റ് സീറോ എയ്റ്റ് എ ഇസ് ഈക്വൽ ടു എത്രയാണ് ആ മൈനസ് അല്ലേ മൈനസ് ടെൻ തൗസൻഡ് കൊടുക്കാം ഓർ എ ഈസ് ഈക്വൽ ടു മൈനസ് ടെൻ തൗസൻഡ് ഡിവൈഡ് ബൈ പോയിന്റ് സീറോ എയ്റ്റ് ഇത് എത്ര വരുമാറ്റ് ഈസ് ആക്സലേഷൻ എ ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ പോയിന്റ് സീറോ ആയിട്ടില്ല അതിന് നമുക്ക് എയ്റ്റ് ആക്കാം അല്ലേ ഹണ്ട്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അപ്പം ഇവിടെ വാല്യൂ എത്ര വരും ആ മൈനസ് രണ്ട് പൂജ്യം കൂടെ വരും അല്ലേ ഡിവൈഡ് ബൈ ഇവിടെ എയ്റ്റ് വരും ഇതെല്ലാം കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന എ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ടു ഫൈവ് സീറോ 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 എന്ന് കിട്ടും ആക്സലേഷൻ അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ അപ്പം ഇതാണ് ആൻസർ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അത്രയും ആക്സലേഷൻ ആണ് അവിടെ ഉണ്ടായത് വെടിയുണ്ടയുടെ ആക്സലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം മനസ്സിലാക്കുക ക്ലിയർ ആയാലോ പാൻസിലൂടെ കിട്ടി ആക്സിലേഷൻ നമുക്ക് അവിടെ കിട്ടി ആദ്യമായി ചോദിച്ചിരിക്കുന്നതിന് വെടിയൊരു തോർണം അല്ലേ ആക്സിലേഷൻ ആണ് ഇനി രണ്ടാമത്തെ പാട്ടെന്നാണ് അവിടെ ചോദിക്കുന്നത് രണ്ടാമത്തെ പാർട്ട് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ വാട്ട് ഇസ് ദ റിറ്റാഡേഷൻ ഓഫ് ദ ബുള്ളറ്റ് ബുള്ളറ്റിന്റെ റിട്ടാർഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് റിറ്റാർഡേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയാണ് ഇതേ വാല്യൂ തന്നെയല്ലേ ആക്സിലേഷൻ നെഗറ്റീവ് വാല്യൂ ആണ് അപ്പം ഇതേ വാല്യൂ തന്നെയാണ് റിറ്റാർഡേഷൻ എന്ന് പറയുന്നത് ഇപ്പം റിറ്റാർഡേഷൻ്റെ വാല്യൂ എത്രയാണ് ഇത് തന്നെ മൈനസ് ആ റിറ്റാർഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ മൈനസ് സൈനെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ദാറ്റ് ഈസ് എ വാല്യൂ റിറ്റാർഡേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി അടുത്ത സി പാട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഈ വെടിയുണ്ട മരത്തടിയിൽ പ്രയോഗിച്ച ബലം കണ്ടുപിടിക്കണം സി പാട്ട് ചോദിച്ചിരിക്കുന്നത് മരത്തടിയിൽ പ്രയോഗിച്ച ബലമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ് അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു എം ഇൻ ടു എ ആണല്ലോ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ ടു ആണ് ഇൻറ്റു ഇത് ലാഖ് ട്വന്റി ഫൈവ് തൗസൻഡ് അല്ലേ അത്രയും ചെയ്യുക അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് എത്രയാണ് മൈനസ് നെഗറ്റീവ് വാല്യൂ ഉണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വരും കേട്ടോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നോട്ട് എന്താണ് ഫോഴ്സ് ക്ലിയർ ആലോ അപ്പം ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുകട്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ഇയേഴ്സ് വന്നൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു അതിൽ നമുക്ക് ആക്സലേഷൻ കിട്ടി ഞാൻ ഇവിടെ തുറന്നും ചോദിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് പിന്നെ റിറ്റാഡേഷൻ ചോദിച്ചു റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റഡേഷനായി പിന്നെ എന്താണ് ഫോഴ്സ് ബലം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം മൈനസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്ടൺ രണ്ടായിരത്തി അഞ്ഞൂറ് ന്യൂട്ടൻ ആണ് അവിടെ ആ മരത്തടിയിലേക്ക് വെടിയുണ്ട് പ്രയോഗിച്ച ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് നോക്കാം എ ഗ്രാഫ് ഷോവിങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി ഓഫ് മാസ് ടെൻ കിലോഗ്രാം ഈസ് ഗിവൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ചേഞ്ചസ് ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഗ്രാഫ് ഫ്രിക്ഷൻ ഫോഴ്സ് നീ നോട്ട് ബി കൺസിഡേർഡ് അതായത് പത്ത് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം ബലത്തിന്റെ അളവ് അവിടെ മാറുന്നുണ്ട് അല്ലേ ബലം ഫോഴ്സും ഡിസ്റ്റൻസും ആണ് എന്താ നോക്കുക ബലം എങ്ങനെയാണ് വേരി ചെയ്യുന്നുണ്ട് ബലത്തിന്റെ അളവ് മാറുന്നുണ്ട് ഇവിടെ കർഷണം പരിഗണിക്കേണ്ടതില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ വസ്തു മൂന്ന് മീറ്ററിലായിരിക്കുമ്പോൾ അതിന് തൊർണം കണ്ടുപിടിക്കണം ഏതൊക്കെ അവസരങ്ങളിലാണ് വസ്തുവിന് സമപ്രവേഗമുള്ളതെന്ന് കണ്ടുപിടിക്കണം ഏതൊക്കെ അവസരങ്ങളിലാണ് വസ്തുവിന് സമത്വർണ്ണമുള്ളതെന്ന് കണ്ടുപിടിക്കണം ഏത് അവസരത്തിലാണ് മന്ദീകരണം കണ്ടുപിടിക്കണം മനസ്സിലായാലോ ഗ്രാഫ് മനസ്സിലായാലോ ഫോഴ്സ് ആണ് ആണോട്ടോ ഫോഴ്സും ഡിസ്റ്റൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ എങ്ങനെയാണ് ഫോഴ്സ് സീറോ ആണ് അല്ലെ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴാണ് ഫോഴ്സ് കൂടുന്നത് ദെൻ പിന്നെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആവുന്നുണ്ട് ഈ ഒരു ഏരിയ വന്നപ്പോൾ ഫോഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആവുന്നുണ്ട് പിന്നെ ഫോഴ്സ് കുറയുന്നുണ്ട് ബലം കുറഞ്ഞു പിന്നെ ഇങ്ങനെയാണ് ബലം കുറഞ്ഞിട്ട് ബലം സീറോ ആയി പിന്നെ ബലം ഓപ്പോസിറ്റ് ഡാഷ് നെഗറ്റീവ് ആക്സിസ് അല്ലേ നെഗറ്റീവ് വൈ ആക്സിസ് ആയതുകൊണ്ട് എതിർ ദിശയില് ബലമുണ്ട് പിന്നെ ബലം എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് പിന്നെ എങ്ങനെയാണ് ബലം കൂടുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ബലം അവിടെ സീറോ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതാണ് ഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കാര്യം മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നോക്കുക ഗ്രാഫ് ദാ ഗ്രാഫ് കാണാലോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഐ വരെയാണ് ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നത് ഗ്രാഫിന്റെ കാര്യങ്ങളൊക്കെ ആ മുമ്പേ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ഈസ് എ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി വെൻ ഇറ്റ് ഈസ് സറ്റ് ത്രീ മീറ്റർ അത് വസ്തു മൂന്ന് മീറ്ററിലായിരിക്കുമ്പോൾ അതിന്റെ ത്വർണം എത്ര വസ്തു മൂന്ന് മീറ്ററിലായിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് ആണ് എക്സ് ആസിലുള്ളത് ദൂരമാണ് എക്സ് ആസിലുള്ളത് ദെൻ ബലമാണ് വൈ ആസിലുള്ളത് അപ്പം മൂന്ന് മീറ്റർ വസ്തു ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ട് അതിൻ്റെ തൊരണം അല്ലെങ്കിൽ ആക്സുലേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ വസ്തു മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്രയും അല്ല ഡിസ്റ്റൻസ് ഇതാണ് ഇവിടെ എത്തുമ്പോഴുള്ള ആ വസ്തുവിന്റെ ത്വരണം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ എന്താണ് സ്വർണം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് വസുന്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിനി തന്നിട്ടുണ്ടായിരുന്നു മാസത്തിനാണ് ടെൻ കിലോഗ്രാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വസുന്റെ മാസ് ടെൻ കിലോഗ്രാം തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഏതാണ് ആ എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് മനസ്സിലാവില്ല എം എ ആണ് ദെൻ ആക്സലേഷൻ കണ്ടിരിക്കണമെങ്കിൽ എ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് എഫ് ബൈ എം ആണ് എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ആണ് ഫോഴ്സ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം അതായത് മൂന്ന് മീറ്റർ ട്രാവൽ ചെയ്യാം അപ്പം ഇതാണ് മൂന്ന് മീറ്റർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് ഈ പോയിന്റിൽ നേരെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് നമുക്ക് നോക്കാം ഇല്ല ആ മൂന്ന് മീറ്ററിൽ നിന്ന് നേരെയുള്ള ഫോഴ്സ് എത്രയാണ് ഇവിടെ അല്ലേ ഇതാണ് പോയിന്റ് അപ്പം എത്രയാണ് എട്ട് ഇല്ല അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എട്ടാണ് എട്ട് ന്യൂട്രൻ ഫോഴ്സ് ആണ് മാസ് എത്രയാണ് പത്താണ് മനസ്സിലായല്ലോ അപ്പോൾ എത്ര തൊട്ട് ആൻസർ എയ്റ്റ് ബൈ ടെൻ എന്ന് പറയുമ്പോൾ പോയിന്റ് എയ്റ്റ് അല്ലേ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തിലാണ് അത് മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ അതിന്റെ ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ക്ലിയർ ആയാലും എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചത് ടുത്ത ക്വസ്റ്റൻ എന്താണ് വിച്ച് ആർ ദ ഇൻസ്റ്റൻസസ് വെൻ ദ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഏതൊക്കെ അവസരങ്ങളിലാണ് വസ്തുവിന് സമപ്രവേഗമുള്ളത് നോക്കുക ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെ അവസരങ്ങളിലാണ് വസ്തുവിന് സമപ്രവേഗമുള്ളത് സമപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ അതായത് യൂണിഫോം വെലോസിറ്റി അല്ലേ അതായത് വെലോസിറ്റിക്ക് ചേഞ്ച് അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ അപ്പൊ ഏതൊക്കെ അവസരങ്ങളിലാണ് ആ നോക്കുക സമപ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ് വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് ഒരേ വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ കാര്യം പറയുന്നത് ക്ലിയർ ആക്കുക മനസ്സിലാക്കുക ഫോഴ്സ് അതായത് ബാഹ്യബലം ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ആ വസ്തുവിന് എങ്ങനെയാണ് ആക്സലേഷൻ ഉണ്ടോ മനസ്സിലാവുന്നതാണ് ബാഹ്യബലം എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആവുകയാണ് നമ്മള് പുറമേന്ന് ഒരു ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ആ വസ്തുവിന് ആക്സിലേഷൻ അവിടെ ഉണ്ടോ ആക്സിലേഷൻ എങ്ങനെയായിരിക്കും ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ് അത് ഏതാണോ അതിന്റെ ഇതിൽ തന്നെ മൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ അപ്പം വെലോസിറ്റിക്ക് അല്ലെങ്കിൽ പ്രവേഗത്തിന് ചേഞ്ച് ഉണ്ടായാലും മാറ്റം ഉണ്ടായാലും മാത്രമല്ല തൊരണം ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഫോഴ്സ് സീറോ ആയിരിക്കുന്ന അവസരത്തിൽ ഫോഴ്സ് സീറോ ആയിരിക്കുമ്പോൾ അവിടെ ആക്സിലേഷൻ അവിടെ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ തവർ അവിടെ ഉണ്ടായിരിക്കുമോ തൊർണ്ണമില്ല തൊണ്ണം അവിടെ ഇല്ല മനസ്സിലായില്ല തൊർണത്തിന്റെ വാല്യു എങ്ങനെയായിരിക്കും സീറോ ആയിരിക്കും ഈ ക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫോഴ്സ് സീറോ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആക്സിലേഷന്റെ വാല്യൂ വസ്തുവിന് മാസം ഉണ്ട് പക്ഷെ ആക്സുലേഷന്റെ വാല്യു എങ്ങനെയായിരിക്കും പൂജ്യമായിരിക്കും അല്ലെങ്കിൽ ആക്സിലേഷൻ അവിടെ ഇല്ല എന്ന് പറയാം അതായത് ആക്സിലേഷൻ അവിടെ ഇല്ല പക്ഷെ എങ്ങനെയാണ് വസ്തു അതേ ഏതിലാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചലിക്കും മനസ്സിലായല്ലോ അപ്പൊ ഏതൊക്കെ ഗ്രാഫിൽ ഏതൊക്കെ പോയിന്റ് വരും ദാ ഈ പോയിന്റ് ഒ എ മനസ്സിലാവുന്നതാണ് ഒ എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് വരും പിന്നെ അതാണ് ഇത് ഡിഇ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന കേസ് വരും പിന്നെ ആ എച്ച് ഐ എച്ച് ഐ മനസ്സിലാവുന്ന ഈ മൂന്ന് അവസരങ്ങളിലാണ് വസുന് സമപ്രവേഗം അതിന് കാരണം മനസ്സിലായല്ലോ ആ ഈ ഒ എയും യും എച്ച് എയും ആ എങ്ങനെയാണ് ഫോഴ്സ് എങ്ങനെയാണ് ഫോഴ്സ് സീറോ ആണ് ഈ മൂന്ന് കേസിലും എങ്ങനെയാണ് ഫോഴ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ബലത്തിന്റെ വാല്യൂ സീറോ ആണ് അല്ലേ അത് ബലം അവിടെ കൊടുക്കുന്നില്ല ബലം കൊടുക്കാത്തടത്തോളം കാലം വസ്തുവിന് എങ്ങനെയാണ് തുർണ്ണം ഉണ്ടോ ഉണ്ടോ ബലം കൊടുത്താൽ മാത്രമേ ഉള്ളൂ വസ്തുവിനോട് തുർണം അല്ലെങ്കിൽ ആക്സിലേഷൻ ഉണ്ടാകത്തുള്ളൂ ബലം പൂജ്യമായിരിക്കുമ്പോൾ വസ്തുവിനവിടെ തുർണ്ണം ഇല്ല ഇല്ല അപ്പൊ അതെങ്ങനെയാണ് ആ സമപ്രവേഗത്തിൽ തന്നെ അത് തുടരും അത് ഏതിനാണോ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ വെലോസിറ്റിയിൽ തന്നെ അവിടെ തുടരുവാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ റീസണും മനസ്സിലായല്ലോ അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാകോട്ടെ ഫോഴ്സ് ബലം കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ തുരണമില്ല ഇല്ല അപ്പൊ വസ്തു സമപ്രവേഗത്തിൽ തന്നെ സഞ്ചരിക്കും അപ്പം ഒ എയും മനസ്സിലായല്ലോ ഒ എ ദെൻ ഡി പിന്നെ എച്ച് എ ഈ മൂന്ന് കേസിലാണ് അവിടെ നിന്നാണ് വസ്തുവിന് സമപ്രവേഗം ഉള്ളത് ആൻസർ ക്ലിയർ ആയല്ലോ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒ എ ഡി എച്ച് ഐ കോട്ടെ ഈ മൂന്ന് കേസിലാണ് വസ്തുവിനെന്നുള്ളത് എന്താണ് ആൻസർ ഫോർ നോട്ട് അപ്ലൈഡ് നോ ആക്സലറേഷൻ സോ ദോഡി ഹാസ് യൂണിഫോം സീറോ മനസ്സിലായല്ലോ നോക്കുക ഈ അവസരങ്ങളിൽ അതായത് ഒ എ ഡി എച്ച് ഐ അവസരങ്ങളിൽ ബലം എങ്ങനെയാണ് പൂജ്യമാണ് ബാഹ്യബലം പ്രയോഗിക്കാത്തടത്തോളം കാലം വസ്തുവിന് ത്വർണ്ണമില്ലാത്തതിനാൽ സമപ്രവേഗത്തിൽ തന്നെ തുടരും മനസ്സിലും മനസ്സിലായല്ലോ ബാഹ്യബലം കൊടുക്കുന്നില്ല അപ്പൊ ഇങ്ങനെയാണ് തോരണമില്ല അതുകൊണ്ട് വസ്തു സമപ്രവേഗത്തിൽ തന്നെ തുടരുവാണ് ചെയ്യുന്നത് ദെൻ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ ഇതേ ഗ്രാഫ് തന്നെ ഇതേ ആയിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ ദി ഇൻസ്റ്റൻസസ് വെൻ ദ ബോഡി ഹാസ് യൂണിഫോം ആക്സലേഷൻ ഏതൊക്കെ അവസരങ്ങളിലാണ് വസ്തുവിന് സമത്വരണം ഉള്ളതെന്നാണ് ചോദിക്കുന്നത് സമത്വരണം സമത്വരണം ഉള്ളത് ഏതൊക്കെ അവസരങ്ങളിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാ നോക്കുക ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ആണ് സമത്വരണത്തിൽ സഞ്ചരിക്കുന്ന ഏതൊക്കെയാണ് ആ അതാണ് നോക്കി ഇത് ഈ ഒരു കേസ് അതായത് ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കേസും അതുപോലെ എങ്ങനെയാണ് ആ എഫ് ജി ഇല്ലേ എഫ് ജി എന്ന് പറഞ്ഞിരുന്ന ഈ ഒരു കേസിലുമാണ് അതായത് ഏതൊക്കെയാണ് ബി സി അല്ലെ ബി സിയും അതുപോലെ തന്നെ എഫ് ജി ഈ രണ്ട് കേസിലാണ് ഏതാണ് സമത്വരണം അവിടെയുള്ളത് മനസ്സിലായില്ല അപ്പൊ അതിന്റെ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്കറിയാം ഈ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന കേസിലും എഫ് ജി എന്ന് പറഞ്ഞിരിക്കുന്ന കേസിലും എങ്ങനെയാണ് ആ ഫോഴ്സിന്റെ അളവ് അല്ലെങ്കിൽ ബലത്തിന്റെ അളവിന് മാറ്റം ഉണ്ടോ ബലം കോൺസ്റ്റന്റ് അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഈ രണ്ട് അവസരങ്ങളിൽ ബി സിയിലും എഫ് ജിയിലും എങ്ങനെയാണ് ബലം അവിടെ എങ്ങനെയാണ് കോൺസ്റ്റന്റ് ആണ് ബലത്തിന് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് മാസിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ മാസ് കൃത്യമല്ലേ മാസം എങ്ങനെയാണ് മാസം കോൺസ്റ്റന്റ് മാസം ടെൻ കെ ജി ആണ് അതിന് വ്യത്യാസം എല്ലാം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഫോഴ്സും എങ്ങനെയാണ് ഫോഴ്സും കോൺസ്റ്റന്റ് ആണ് അപ്പൊ മാസും കോൺസ്റ്റന്റ് ആണ് ഫോഴ്സ് മാസ് സ്ഥിരമാണ് ഫോഴ്സും ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ബലത്തിന് മാറ്റം ഒന്നുമില്ല അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ ഇല്ലേ ആ ഇക്വേഷൻ പ്രകാരം എങ്ങനെയാണ് എക്ക് മാറ്റം ഉണ്ടാവുകയോ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് ഫോഴ്സ് സ്ഥിരമാണ് മാസും സ്ഥിരമാണ് അങ്ങനെയാവുകയാണെങ്കിൽ ആക്സലേഷൻ അല്ലെങ്കിൽ തോർണത്തിന് മാറ്റം ഉണ്ടാവുമോ തോർണത്തിന് മാറ്റം ഉണ്ടാവുന്നില്ല ഫോഴ്സ് കോൺസ്ൻറ് ആണ് ഈ രണ്ട് അവസരങ്ങളിലും ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് ബലം കോൺസ്റ്റൻ്റ് ആണ് മാസും കോൺസ്റ്റന്റ് ആണ് അപ്പം ആക്സിലേഷനോടെ ആക്സിലേഷനോടെ വ്യത്യാസം ഉണ്ടാവുമോ ഇല്ല മനസ്സിലാവുന്നതാണ് അപ്പം ആക്സിലേഷൻ വ്യത്യാസം ഇല്ലാത്ത അവസരം അതായത് യൂണിഫോം ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ അവസരങ്ങളിലാണ് ആ ബി സിയും അതുപോലെ തന്നെ എഫ് ജിയും കാര്യം മനസ്സിലാക്കുക ബി സിക്കും എഫ് ജിക്കും എന്താണ് അവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് മാസിനും വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ആക്സിലേഷൻ അല്ലെങ്കിൽ ത്വർണത്തിനും വ്യത്യാസമില്ല ദാൻസർ ആൻസർ നോക്കൂ കേട്ടോ ബി സിയും എഫ് ജി ആണ് എന്താണ് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് ബി സി ആൻഡ് എഫ് ജി അല്ലെ ഫോഴ്സ് ബി സിയിലും എഫ് ജിയിലും കോൺസ്റ്റന്റ് ആണ് അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എ അനുസരിച്ചിട്ട് മാസ് ഈസ് ഓൾസോ കോൺസ്റ്റന്റ് അല്ലെ മാസ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഈസ് ഈക്വൽ ടു എം എ അനുസരിച്ച് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി അപ്പം ഈക്വേഷൻ അനുസരിച്ചിട്ട് മാസും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ബോഡിയുടെ ആക്സിലറേഷൻ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല സോ ദ ബോഡി ഹാസ് യൂണിഫോം ആക്സിലറേഷൻ അതുകൊണ്ട് ബോഡിക്ക് യൂണിഫോം ആക്സിലേഷനിലാണ് ഏതൊക്കെ പോയിന്റിൽ ി സിയിലും എഫ് ജിയിലും മനസ്സിലായില്ലേ ബി സിയിലും എഫ് ജിയിലും നോക്കുക ഈ അവസരങ്ങളിൽ ബലത്തിന്റെ അളവിന് മാറ്റമില്ല ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് എമ്മിന്റെ മൂല്യവും മാറുന്നില്ല എഫ്ഇ സി കൾ ടു എം എ പ്രകാരം എഫിന്റെ മൂല്യം മാറാത്തതിനാൽ എയുടെ മൂല്യവും മാറുന്നില്ല അതിനാൽ സമത്വരണമാണ് ബി സിയുടെ കേസിലും എഫ് ജിയുടെ കേസിലും ക്ലിയർ ആണല്ലോ ഇനി അതിന്റെ ഒരു ഡി പാർട്ടും കൂടി ഉണ്ട് കേട്ടോ നോക്കുക വിച്ച് ഈസ് ദ ഇൻസ്റ്റൻസ് വെൻ ദ ബോഡി ഹാസ് റിറ്റാർഡേഷൻ ഏത് അവസരത്തിലാണ് മന്ദീകരണം ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മന്ദീകരണം സംഭവിച്ചിരിക്കുന്ന അവസരങ്ങൾ മന്ദീകരണം നമ്മൾ ഗ്രാഫിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ സംഭവിച്ചിരിക്കുന്ന എപ്പോഴാണ് ആ ഈ ഒരു കേസ് ഞാൻ നോക്കുക സി ഡി അല്ലെ സി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസും ഉണ്ട് അതുപോലെ തന്നെ നോക്കുക ഇ എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസും ഉണ്ട് അതെങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് നമുക്കറിയാം സി ഡി എന്ന ഭാഗത്ത് സി ഡി എന്ന ഭാഗത്ത് എങ്ങനെയാണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം കുറഞ്ഞു വരുമല്ലേ ഫോഴ്സ് ആണ് നമ്മൾ വൈ ആക്സിലെടുക്കുന്നത് അപ്പൊ സി ഡി എന്ന ഭാഗത്ത് ഇങ്ങനെയാണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം കുറഞ്ഞു വരിക ബലം കുറയുമ്പോൾ ഫോഴ്സ് കുറയുന്നു ഫോഴ്സ് എഫിസിക്വൽ ടു എം എ ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ കേട്ടോ ഫോഴ്സ് കുറയുവാണെന്നുണ്ടെങ്കിൽ ആക്സലേഷൻ അല്ലെങ്കിൽ തുർണത്തിനും എന്ത് സംഭവിക്കും ത്വർണവും കുറയുന്നു തർണവും കുറയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ റിറ്റാർഡേഷൻ അല്ലേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഫോഴ്സ് കുറയുന്നുണ്ട് ഈ ഒരു കേസിൽ വരുമ്പോൾ ഫോഴ്സ് കുറയുന്നുണ്ട് ബലം കുറയുന്നു ബലം കുറയുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് എന്താണ് ആക്സലേഷൻ അല്ലെങ്കിൽ തൊർണം കുറയും തൊർണം കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പം ഈ ഒരു കേസിൽ അവിടെ മന്ദീകരണം സംഭവിക്കുന്നുണ്ട് ഇനി ഈ കേസിൽ ഇ എഫിന്റെ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ബലം ഇവിടെ ബലം എങ്ങനെയാണ് നെഗറ്റീവ് വാല്യൂ വന്നില്ലേ നെഗറ്റീവ് വൈ ആക്സിസിലല്ലേ അപ്പം ഈ ഇ എഫ് എന്ന് പറഞ്ഞ കേസിൽ എങ്ങനെയാണ് ബലം നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ എന്താണ് വസ്തു ചലിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ എന്താണ് അവിടെ മെറ്റാഡേഷനിലാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലേഷനിലാണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നല്ല പറഞ്ഞത് അപ്പം ഈ ഒരു കേസിൽ ഫോഴ്സ് എതിർ ദിശയിലാണ് വസ്തു ചലിക്കുന്നതിന് എതിർ ദിശയിലാണ് അവിടെ ബലം നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്സിലേഷൻ ഫോഴ്സ് നെഗറ്റീവാണ് ആക്സലേഷനും എങ്ങനെയായിരിക്കും നെഗറ്റീവ് വാല്യൂ ആയിരിക്കുമല്ലോ മാസത്തിന് വ്യത്യാസം ഒന്നും ഇല്ലാത്തപ്പോൾ ആക്സുലേഷൻ എങ്ങനെയായിരിക്കും നെഗറ്റീവ് വാലു തന്നെയായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പൊ ഏതൊക്കെ അവസരങ്ങളിലാണ് ആ സി ഡി എന്ന് പറഞ്ഞിരിക്കും അതുപോലെ തന്നെ ഇ എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് അവസരങ്ങളിലാണ് അവിടെ എന്തുള്ളത് മന്ദീകരണം അല്ലെങ്കിൽ റിറ്റാഡേഷൻ ഉള്ളത് now got a force is decreasing in the region cd also isolation is decreasing or retardation happens ദെൻ ഫോഴ്സ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ സോ നെഗറ്റീവ് ആക്സിലേഷനും റിറ്റാർഡേഷനും ഒക്കെ ദിസ് റീജ്യൻ ഇ എഫ് നോക്കുക സി ഡി എന്ന ഭാഗത്ത് ബലത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു അതിനാൽ ത്വരണം അവിടെ കുറയാണ് അല്ല ഈ ഭാഗത്ത് ബലം കുറയുന്നു അതുകൊണ്ട് ത്വരണം കുറയുന്നു അല്ലെങ്കിൽ എന്താണ് അവിടെ മന്ദീകരണം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇ എഫ് എന്ന ബലം നെഗറ്റീവ് ആണ് അല്ല ഈ ഒരു പോർഷൻ എങ്ങനെയാണ് നെഗറ്റീവ് ആണ് അതായത് ചലനത്തിന്റെ എതിർദിശയിലാണ് ബലം വർദ്ധിക്കുന്നത് അല്ലെ ബലം ഇവിടെ കൂടുതലേ ചെയ്യുന്നത് അതായത് വസ്തു ചലിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളിവിടെ ബലം വരുന്നത് അല്ലേ ബലം കൊടുക്കുന്നത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പം ബലം ഇവിടെ കൂടുന്നുണ്ട് അതെങ്ങനെയാണ് വസ്തു ചലിക്കുന്നത് ഏതൊരു ദിശയിലും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നെഗറ്റീവ് തോർണവും ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ തന്നെയാണ് അവിടെയും വരുന്നത് ഫോഴ്സ് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആൻസലേഷൻ എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും മാസം അവിടെ കോൺസ്റ്റന്റ് അല്ലേ അപ്പം ഈ രണ്ട് കേസസിൽ അതായത് ഇ എസ് ഇ ഡിയും ഇ എഫിലുമാണ് ഇവിടെ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ടാകുന്നത് അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റൻസുകൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് ഓരോരോ പറയുന്ന ഓരോ സെൻറ്റൻസും ക്ലിയറാക്കി മനസ്സിലാക്കുക കേട്ടോ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ മനസ്സിലാക്കുക ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ വിച്ച് ഈസ് എ ഗ്രാഫ് ഷോയിങ് സീറോ റിസൾട്ടന്റ് ഫോഴ്സ് പരിണത ബലം പൂജ്യമായ ഗ്രാഫ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെ ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സ് സീറോ ആയ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പം സീറോ ആയ ഗ്രാഫ് ഏതെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം റിസൾട്ടന്റ് ഫോഴ്സ് സീറോ ആകുമ്പോ നമ്മുടെ ഇക്വേഷൻ ഏതാണ് എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് നമ്മുടെ ഇക്വേഷൻ അപ്പം ആ ഇക്വേഷൻ വെച്ചാൽ ഫോഴ്സ് സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ബോഡിക്ക് എന്തായാലും മാസ് ഉണ്ടാവും ആക്സലേഷന്റെ വാല്യൂ അല്ലെങ്കിൽ തൊർണം എങ്ങനെയായിരിക്കും തുവർണവും സീറോ ആയിരിക്കും ഉള്ളത് ഫോഴ്സ് സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് തൊർണം അല്ലെങ്കിൽ ആക്സുലേഷൻ അവിടെ സീറോ ആയിരിക്കും ഇല്ലേ അപ്പൊ ആക്സുലേഷൻ സീറോ ആവുന്ന കേസിൽ നോക്കൂ ആക്സുലേഷൻ സീറോ ആവുന്ന കേസിൽ ഇവിടെ എന്താണ് എതിഗ്രാഫായിരിക്കും വരുന്നത് ആക്സുലേഷൻ അവിടെ എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ യൂണിഫോം കോൺസെൻറ് ആയിരിക്കും ഇല്ല യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേദത്തിൽ സഞ്ചരിക്കുന്ന പറയാം കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പൊ എന്തായാലും ഈ രണ്ടാമത്തെ ഗ്രാഫ് അല്ല മനസ്സിലായത് അത് പേരി ആണ് ഇനി അടുത്ത നോക്കുക ഇപ്പൊ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അവിടെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും അതായത് യൂണിഫോം വെലോസിറ്റി എന്ന സമപ്രവേഗത്തിലായിരിക്കും അപ്പൊ ഇവിടെ നോക്കുക ഏത് ഗ്രാഫ് ആയിരിക്കും വരുന്നത് സമപ്രവേഗം വരുന്നത് ആ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലേ വരത്തുള്ളൂ സ്പീഡ് ടൈം വരൂല്ലല്ലോ സ്പീഡ് ടൈമിന്റെ കേസിലവിടുത്തെ സ്ലോപ്പ് എടുത്താലും നമുക്ക് കിട്ടില്ല അപ്പം ഡിസ്റ്റൻസ് ടൈം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ കോൺസ്റ്റന്റ് സ്ലോപ്പ് ഇവിടെ ഏതൊരു കേസിൽ നമുക്ക് സ്ലോപ്പ് കഴിഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത് ഡിസ്റ്റൻസ് ടൈമാണ് ഇല്ല ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വെലോസിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് കറക്റ്റ് ഗ്രാഫ് കേട്ടോ എ ആണ് ഓട്ടോ കറക്റ്റ് ഗ്രാഫ് കാര്യം പറഞ്ഞത് മനസ്സിലായോ അത് പരിണത ഫലം പൂജ്യം റിസൾട്ടന്റ് ഫോഴ്സ് പൂജ്യമാണ് റിസൾട്ടന്റ് ഫോഴ്സ് പൂജ്യമാകുമ്പോൾ ആക്സലേഷനും എങ്ങനെയായിരിക്കും പൂജ്യമായിരിക്കും തൊണ്ണം പൂജ്യമായിരിക്കും തൊർണം പൂജ്യമാകുമ്പോൾ എങ്ങനെയാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയും പ്രവേഗം സമപ്രവേഗം എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ് വരുന്നത് അപ്പം ഈ ഒരു ഗ്രാഫാണ് ഇവിടുത്തെ കറക്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്ലേസ്മെന്റ് ഇൻ ടൂ സെക്കൻഡ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്ര രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര നോക്കുക കേട്ടോ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടെന്ന് കൊടുത്തിരിക്കുന്ന നിശ്ചലാവസ്ഥയുള്ള ഒരു വസ്തുവാണ് അതിൽ ബലം പ്രയോഗിക്കുന്നുണ്ട് ഏഴ് ന്യൂട്രൻ ബലം ഇങ്ങോട്ടും പതിനാറ് ന്യൂട്രൻ ബലം ഇങ്ങോട്ടും പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം അതിന് ലഭിക്കുന്ന ത്വരണം കണ്ടുപിടിക്കണം ഇനി രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ വസ്തുണ്ടെന്ന സ്ഥാനാന്തരവും കണ്ടുപിടിക്കണം അതാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ നോക്കുക നമുക്ക് എന്താണ് ആദ്യമേ കണ്ടുപിടിക്കാനുള്ളത് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ത്വരണം കണ്ടുപിടിക്കാനുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു ഒരു അപ്പം നോക്കുക ഇതിലേക്ക് സെവൻ ന്യൂട്രൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് സിക്സ്റ്റീൻ ന്യൂട്രൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പം റിസൾട്ടൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണിത ബലം എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര കിട്ടും ആ സിക്സ്റ്റീൻ ന്യൂട്രൺ മൈനസ് സെവൻ ന്യൂട്ടൻ എടുക്കാം ഇത് പോസിറ്റീവ് ആയിട്ടും ഇത് നെഗറ്റീവ് ആയിട്ടും എടുത്തു അപ്പോൾ എത്ര കിട്ടും ആ വാല്യൂ എത്രയാണ് ഒമ്പത് കിട്ടുമല്ലോ ഒമ്പത് ന്യൂട്ടൻ കിട്ടും അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് ന്യൂട്രൺ ആണെന്ന് അറിയാം ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് മാസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ മാസ് മാസ് എത്രയാണ് ആ ടെൻ കെ ജി എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് മാസ് ടെൻ കെ ജി ആണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഉണ്ട് മാസുണ്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലോ ആ എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലേഷൻ എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ആണ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് നയൻ ആണ് മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ടെൻ ആണ് അപ്പൊ എത്ര ഒന്നും ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് 9 meter per second. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലേഷൻ നമുക്ക് കിട്ടി പോയിന്റ് നയൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി ഇപ്പൊ ചോദിച്ചിരിക്കുന്ന എന്താണ് ഒരു വസ്തുവിന്റെ ബലം പ്രയോഗിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം വസ്തുവിന്റെ തൊർണം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അല്ലാത്ത പാട്ട് നമ്മൾ കണ്ടുപിടിച്ചു വസ്തുവിന്റെ തൊർണം അല്ലെങ്കിൽ ആക്സലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് ആ രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് വാട്ട് ഇസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആക്സലേഷൻ ഉണ്ടാകല്ലോ റിസൾട്ടിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പെർണത് ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ നയൻ ന്യൂട്രൺ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ നയൻ ന്യൂട്രൺ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് അല്ലെ അപ്പൊ വസ്തു മൂവ് ചെയ്യാലോ അപ്പൊ രണ്ട് കൊണ്ട് ആ വസ്തുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ആ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണില്ല അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലെ അപ്പം സമയം തന്നിട്ടുണ്ട് അല്ലെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ടീ തന്നിട്ടുണ്ട് രണ്ട് സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് ആക്സലേഷൻ തുറന്നും ഒക്കെ ഉണ്ട് അപ്പൊ ഏത് ഇക്വേഷൻ ആ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ അപ്പം യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ ആദ്യപ്രവേഗം അല്ലെ ആദ്യപ്രവേഗം ഉണ്ടോ ഇത് ഈ അവസ്ഥയിലിരിക്കല്ലേ നിശ്ചലാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ആദ്യപ്രവേഗം സീറോ ആണ് അപ്പം സീറോ ഇന്റു സമയം ടു ആണ് പ്ലസ് വൺ ബൈ ടു ഇന്റു ആക്സലേഷന്റെ വാല്യൂ പോയിന്റ് നയൺ ആണ് സമയം എന്ന് പറഞ്ഞാല് ടു സ്ക്വയർ ആണ് ടു സ്ക്വയർ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ വരും ഇവിടുത്തെ ഒരു ടൂവും ഇവിടുത്തെ ഒരു ടൂം കൂടെ ക്യാൻസൽ ആയി പോവും പിന്നെന്താണ് പോയിന്റ് നയൺ ഇന്റു ടുന്ന് വരും അല്ലെ പോയിന്റ് നയൻ ടു ടു വരും ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ് എസ് സി ഇസ് ഈക്വൽ ടു ഇത്ര പോയിന്റ് നയൻ ആണോട്ടോ എസ് സി ഇസ് ഈക്വൽ ടു ആൻസർ എത്തരും എയ്റ്റ് വരും വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ രണ്ട് സെക്കൻഡുണ്ട് ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ് ആ വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് ക്ലിയർ ആയാലോ ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കൂ കേട്ടോ ഫിഗർ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എ ആൻഡ് ബി ആർ ടു ഓഫ് സിക്സ് കിലോഗ്രാം ആണ് ഫോർ കിലോഗ്രാം രണ്ട് വസ്തുക്കളാണ് ആറ് കിലോഗ്രാമും നാല് കിലോഗ്രാമും മാസം അത് രണ്ടും കൂടെ എങ്ങനെയാണ് ടച്ച് ദേ ആർ ടച്ചിങ് ഈച്ചർ ഓൺ എ ഫ്രഷ് സർഫസ് കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സോട്ടഡ് ബൈ ഒബ്ജെറ്റ് ബി ഓൺ ഒബ്ജക്റ്റ് എ വെൻ എ ഫോഴ്സ് ഓഫ് ഓൺ ദം എ ബി എന്നിവ ആറ് കിലോഗ്രാം നാല് കിലോഗ്രാം എന്നിങ്ങനെ മാസുള്ള രണ്ട് വസ്തുക്കളാണ് തമ്മിൽ സ്പർശിച്ചിരിക്കുന്ന ഇവ ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിലാണ് വച്ചിരിക്കുന്നത് ഫ്രഷണൻ ഇല്ലാത്ത കർഷണില്ലാത്ത ഒരു പ്രതലത്തിൽ വച്ചിരിക്കുന്നു അപ്പൊ അതിലേക്ക് പതിനഞ്ച് ന്യൂട്രൺ ബലം പ്രയോഗിച്ചു അല്ലെ പതിനഞ്ച് ന്യൂട്രൺ ഫോഴ്സ് അവിടെ പ്രയോഗിച്ചു അപ്പം ബി എന്ന വസ്തു എ എന്ന വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം പതിനഞ്ച് ന്യൂട്രൺ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ ബി എന്ന വസ്തു എയിലേക്കൊരു ബലം പ്രയോഗിക്കും അല്ലേ അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ബലം കൊടുത്തു അപ്പൊ അതേസമയം ബി എന്ന വസ്തു എയിലേക്ക് ഒരു ബലം പ്രയോഗിക്കുമല്ലോ അപ്പൊ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ ആയാലോ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം മാസൊക്കെ തന്നിട്ടുണ്ട് ഓരോ വസ്തുവിൻ്റെയും മാസം തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ മാസ് നമുക്ക് കൺസിഡർ ചെയ്യാലോ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എം ആയിട്ട് നമുക്ക് എടുക്കാം അതായത് സിക്സ് പ്ലസ് ഫോർ അല്ലേ പത്ത് കിലോഗ്രാം ടോട്ടൽ ഇതിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ പത്ത് കിലോഗ്രാം ആണ് കൊടുത്തിരിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ് പതിനഞ്ച് നൂട്ടൺ ബലം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ എന്താണ് കണ്ടുപിടിക്കണ്ടേ അപ്പൊ എന്താണ് ബി എന്ന വസ്തു എ യിൽ പ്രയോഗിക്കുന്ന ബലം അല്ലെ ബി എന്ന വസ്തു എയിലേക്ക് കൊടുക്കുന്ന ബലമാണ് നമുക്ക് അവിടെ കണക്കാക്കേണ്ട അപ്പം ബലം കണ്ടുപിടിക്കേഷൻ ഫോർസ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻ ടു എന്ന് നമുക്കറിയാം അതങ്ങ് കൊടുക്കും അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആക്സലേഷൻ കണ്ടുപിടിക്കണം എങ്കിലല്ലേ ബി എന്ന വസ്തു എയിലേക്ക് കൊടുക്കുന്ന ബലം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആക്സലേഷൻ തൊർണം കണ്ടുപിടിക്കണം എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം വെച്ചിട്ട് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാണ് എം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പത്താണ് അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ത് കിട്ടി ആക്സലേഷൻ അല്ലെങ്കിൽ തൊർണം കിട്ടി ആ വസ്തുവിനുണ്ടാകുന്ന ഈ ടോട്ടൽ ഫുൾ വസ്തുവിനുണ്ടാകുന്ന തൊരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ആ ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി ക്ലിയർ ആയല്ലോ അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ട അത് ഫോഴ്സ് എക്സോട്ടഡ് ബൈ ഒബ്ജെക്ട് ബി ഓൺ ഒബ്ജെക്ട് എ ബി എയിൽ യിൽ ബി എയിൽ അല്ലെ ബി എയിൽ പ്രയോഗിക്കുന്ന ബലം അല്ലേ പ്രയോഗിക്കുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാം ദൻ മാസ് ബി എയിലല്ല പ്രയോഗിക്കുന്നത് അപ്പം ബിയുടെ മാസ് എത്രയാണ് ആ എ ആണ് നാലാണ് അല്ലേ നാലാണ് ദെൻ ആക്സലേഷൻ നമുക്കിവിടെ കിട്ടി ആ ഒന്നേ പോയിന്റ് അഞ്ചാന്നും കിട്ടി അപ്പോൾ ആൻസർ എത്ര തൊട്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് ഇൻ നാലെന്ന് പറയുമ്പോൾ സിക്സ് വരും അല്ലേ സിക്സ് ന്യൂട്ടൺ സിക്സ് ന്യൂട്ടൺ ഫോഴ്സ് ആണ് എന്ത് എന്തിലാണ് ബി എന്ന വസ്തു എയിലേക്ക് പ്രയോഗിക്കുന്നത് ഈ ടോട്ടൽ വസ്തുവിന്റെ എന്താണ് ആക്സിലേഷൻ നമുക്ക് കിട്ടി വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടി ബി എന്ന വസ്തു നാല് കിലോഗ്രാം മാസമുള്ള വസ്തു വസ്തു എയിലേക്ക് പ്രയോഗിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത് സിക്സ് ന്യൂട്ടൺ ആണ് ക്ലിയർ അല്ല പതിനഞ്ച് ന്യൂട്ടൺ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ന്യൂട്ടൺ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ബിയിലേക്ക് കൊടുക്കുകയാണ് അപ്പം ബി എന്ന വസ്തു എയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആറ് ന്യൂട്ടൺ ഫോഴ്സ് ആറ് ന്യൂട്ടൺ ബലമാണ് അവിടെ കൊടുക്കുന്നത് ക്ലിയർ ആയാലോ അപ്പം ഇതാണ് പ്രോബ്ലംസ് അപ്പൊ നമ്മൾ ലെറ്റസ് എസ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ ലെറ്റസ് എസ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യോട്ടെ പ്രത്യേകം ഞാൻ പറയണം ഗ്രാഫു ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ മനസ്സിലാക്കി തന്നെ ചെയ്യുക ഡൗട്ടുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സമാധാനത്തോടെ ഇരുന്ന് ഒന്ന് കാണുക കേട്ടോ നിങ്ങൾ ധൃതി വെച്ച് കാണാമെന്നെങ്കിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരുന്ന് കാണുക കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതിന് മുന്നേ ചാപ്റ്റർ നല്ലവണ്ണം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പം ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക ആ പറഞ്ഞുതരാം വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ചെയ്യാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ കാണാതെ പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കല് മനസ്സിലാക്കി തന്നെ പഠിക്കാം കേട്ടോ ഗ്രാഫു ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുക ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോയും കാണുക കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കാണ് കേട്ടോ അപ്പൊ ഇനിയും കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട് ഗ്രാഫു ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാകും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു പതിനേഴ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ ആ പതിനേഴ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ക്ലിയർ ആക്കി പഠിക്കുക ഇത്രയും കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കുക അതിനുശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസിലേക്കൊക്കെ നോക്കാം ഓട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പ്രോബ്ലംസിലേക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഓക്കെ ആയി മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് എന്ത് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക